അങ്ങനെ അടിക്കടിയുള്ള പൊട്ടുണ്ട് വിലക്കയറ്റം കാരണേ ഞാനും ഒരു ഇലക്ട്രിക് കൊണ്ട് വാങ്ങി, അതും വെറും 7000 രൂപക്ക്. റൊമായി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഹൗക്ക് എന്ന് പറഞ്ഞ കമ്പനിയാണ്. പക്ഷേ വിത്തൗട്ട് ബാറ്ററി ആട്ടോ എനിക്ക് കിട്ടിയത്. അങ്ങനെ ഞാൻ ആ വണ്ടിയിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ലിഥിയം അയൺ ബാറ്ററി, ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററി, ലിഥിയം ടൈറ്റാനൈറ്റ് ബാറ്ററി, എല്ലാവിധ ബാറ്ററിയും ഉണ്ടാക്കി കൊടുക്കുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ ആ സുഹൃത്ത് കൊണ്ട് ഞാൻ ഒരു ബാറ്ററി ഉണ്ടാക്കിച്ചു, 48 വോൾട്ട് 24 ആഴ്ചൻ്റെ ഒരു ബാറ്ററി. അപ്പോൾ ആ ബാറ്ററിയിൽ നിന്ന് എൻ്റെ വണ്ടി ഉഷാറായിട്ട് ഓടുന്നുണ്ട്. ഒരുവിധം എല്ലാ കയറ്റങ്ങളും ഉഷാറായിട്ട് സിംഗിളായിട്ട് കയറുന്നുണ്ട്. രണ്ടാളും വെച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മൈലേജ് കുറയും. സിംഗിളായിട്ട് പോവുകയാണെങ്കിൽ ഒരു മീടും കയറ്റും ഇറക്കുക ആണെങ്കിൽ ഒരു 60 കിലോമീറ്റർ വരെ ഓടുന്നുണ്ട്. ഇനി അതല്ല, നല്ലോണം കയറ്റും ഇറക്കുള്ളതാണെങ്കിൽ ഒരു 52-53 കിലോമീറ്റർ ആ വണ്ടി ഓടുന്നുണ്ട്. വണ്ടി വളരെ ഉഷാറാണ്. ബാറ്ററിക്ക് ഗ്യാരണ്ടി 5 വർഷമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു 1700 കിലോമീറ്ററോളം വണ്ടി ഓടിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഏതായാലും വണ്ടി ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഇപ്പോൾ നമ്മുടെ ആ റൊമായിൻ്റെ ഹൗക്ക് എന്ന് പറഞ്ഞ വണ്ടി. നല്ല വണ്ടിയാണ്, ഒരു കുഴപ്പമില്ല, വലിയ സ്പീഡില്ല, നമ്പർ പ്ലേറ്റ് വേണ്ട, ഒരു 27-28 സ്പീഡേ പോവുള്ളൂ. ഹെൽമെറ്റ് നിർബന്ധമില്ല തോന്നുന്നുണ്ട്, പക്ഷേ ഞാനൊരു ഹെൽമെറ്റൊക്കെ വെക്കാറുണ്ട്. വണ്ടിക്കൊന്ന് റൺ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിന് വലിയൊരു കയറ്റം എന്ന് പറഞ്ഞാൽ ഏത് ബൈക്കും ഫസ്റ്റ് ഗിയറിലിടാതെ കയറാത്തൊരു കയറ്റം. ഈ കാറ്റ് ഞാനത് ഈ വണ്ടിയായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ കാറ്റാണിത്. പക്ഷെ രണ്ടാളെ വെച്ച് ഈ കാറ്റം കയറോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ, ഞാൻ അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയിട്ടില്ല. പക്ഷെ ഒരാളെ വെച്ച് എന്തായാലും ഈ വണ്ടി ഉഷാറായിട്ട് ഈ കാറ്റം കയറും. ഇതാ കാറ്റത്തിൻ്റെ മോൾ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഞാൻ. വളരെ സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് ഈ കയറ്റം കയറി പോകുന്നു കേട്ടോ. ഇത് നമ്മളിപ്പോൾ കയറിപ്പോകുന്ന റോഡാണിത്, കണ്ടില്ലേ, ഭയങ്കര കയറ്റം തന്നെ, ഭയങ്കര കയറ്റമാണ്. ഓക്കെ, അപ്പോൾ വണ്ടി ഉഷാറാണ്. എനിക്ക് വണ്ടിക്ക് തന്നെ ചെറിയ വില ആയുള്ളൂ. എനിക്ക് വണ്ടിക്ക് സത്യത്തിൽ ഞാൻ വെറും 7000 രൂപയ്ക്ക് വണ്ടി വാങ്ങിച്ചു. ഒരു ബാറ്ററിക്ക് എനിക്ക് 23000 രൂപ ലിഥിയം അയൺ ബാറ്ററി ഉണ്ടായി. പിന്നൊരു 1600 കിലോമീറ്റർ ഞാൻ ഈ വണ്ടിയിൽ ഓടി. ഇത് അടുത്ത് ഞാനൊരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രിക് വണ്ടി തന്നെ. അത് വന്നിട്ട് ഞാൻ നിങ്ങളായിട്ടൊന്ന് പരിചയപ്പെടുത്തരാം. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഓട്ടോ കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ആ വണ്ടി. വണ്ടി ഉഷാറാണ്, ടയറുകൾ മോശമൊന്നുമില്ല. പിന്നെ ഈ വണ്ടിയെക്കുറിച്ച് പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും പറയാനുള്ള ഫീച്ചറുകളൊന്നും ഇതിമേലില്ല. ഒരു സാധാ വണ്ടി. ചാവി ഓൺ ചെയ്യുക, ആക്സിലേറ്റർ കൊടുക്കുക, അതോട് കൂടിയിട്ട് വണ്ടി റണ്ണാവും. വേറെ പിന്നെ പ്രത്യേകിച്ച് ഫീച്ചറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ സീറ്റിൻ്റെ അടിയിലൊരു MCB ഉണ്ട്, അതൊക്കെ എല്ലാ വണ്ടിക്കുള്ള തന്നെയാണ്. ഓൺ ഓഫ് ആക്കാനുള്ളത്,
ചാർജിങ് ഒരു 4-5 മണിക്കൂർ കൊണ്ട് ചാർജ് ആവുന്നുണ്ട്. കുഴപ്പമില്ല. പിന്നെ പ്രത്യേകത എന്ന് പറയാൻ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫീച്ചർ ഉള്ള ഒരു വണ്ടി അല്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനൊന്നും കൂടുതലായിട്ടൊന്നും പരിചയപ്പെടുത്തി തരാനില്ല. പക്ഷേ എന്നാലും 7,000 രൂപക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇനി അടുത്തൊരു വണ്ടി എനിക്ക് ഇലക്ട്രിക് വണ്ടി വരാനുണ്ട്. അത് വന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. പിന്നെ വീട്ടിൽ സോളാറൊക്കെ ഉണ്ടായാൽ ഏറ്റവും വലിയ സുഖമാണ്, ചാർജ് ചെയ്യാൻ പ്രശ്നമില്ല. ഞാൻ വീട്ടിൽ സോളാർ വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വണ്ടിയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയണത്. കറണ്ട് ബില്ലൊരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഏതായാലും നിങ്ങളൊക്കെ വീട്ടിൽ സോളാറൊക്കെ വെച്ച് ഇങ്ങനത്തെ ഇലക്ട്രിക് വണ്ടിയൊക്കെ എടുത്ത് പെട്രോളിനോട് ഗുഡ് ബൈ പറയാം. ഓക്കെ, ബൈ ബൈ.